good evening and welcome to Super Prime Time Live Show 3-in-1 powered by Time Express Cargo and Talrope. Get sponsored by Majlis Restaurant, Dubai Crocodile Park, Green Olive Beauty Saloon and the special gift hamper from Ujjala. So it's a beautiful Tuesday and we are here with 3-in-1. This is Sujitha and myself Penina Jackish. Yes. Appo endayalum njangal indu vannirikkana Tuesday aayita 3-in-1 aayita vannirikkana kai neraye questions undu adu pole thanne nammada veelum ready aayirikkana appo ningal endanu cheyyendathu വിളിക്കേണ്ട നമ്പർ 04238249 എന്ന നമ്പറിലേക്ക് വിളിക്കാം, ഞങ്ങളോട് സംസാരിക്കാം, സമ്മാനങ്ങൾ ഞങ്ങൾ തരും. അതുപോലെ തന്നെ നമ്മുടെ ഈ ദുബായ് ക്രോക്കഡൈൽ പാർക്കിൻ്റെ അഡൽട്ടിൻ്റെ രണ്ട് ടിക്കറ്റാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് തരുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ട, ഞങ്ങളെ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ മൂന്ന് ചോദ്യം നിങ്ങളോട് ചോദിക്കും, 1 മിനിറ്റിൽ 3 ചോദ്യം. ആ ചോദ്യം റെഡിയായി കഴിഞ്ഞാൽ, ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇന്ന് ഈ ഒരു ഷോയിൽ നിങ്ങൾ മാത്രമേ വിന്നറുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമ്മാനം കിട്ടും. അതല്ല എങ്കിൽ നമ്മളിവിടെ ലോട്ടറിയിലേക്ക് പോകുന്നതാണ്. എന്നിട്ട് ആ ലക്കി വിന്നറിനെ നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഷോയിൽ തിരഞ്ഞെടുക്കും. അതെ, അങ്ങനെ ഒരു ലക്കി വിന്നറിനെ കിട്ടുന്നതാണ് ദുബായ് ക്രോക്കഡൈൽ പാർക്ക് വിസിറ്റ് ചെയ്യാനുള്ള രണ്ട് അഡൽറ്റ് ഗിഫ്റ്റ് വൗച്ചർ. അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മൾ പിന്നെന്താണ്, നമ്മുടെ മജ്ലിസ് റെസ്റ്റോറൻറ്റിന്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടാവും, ഫുഡ് വൗച്ചർ ആണത്. അടിപൊളിയായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂണിന്റെ ഒരു ഗിഫ്റ്റ് വാച്ചർ. അത് വിളിക്കുന്ന എല്ലാവർക്കും സമ്മാനം, നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ സമ്മാനം തരാതെ വിടത്തില്ല. അപ്പൊ ഒരാൾക്ക് ഇങ്ങനെ ക്രോക്കഡൈൽ പാർക്കിന്റെ കിട്ടിയാലും ബാക്കിയുള്ളവർക്കും ഞങ്ങൾ ബാക്കിയുള്ള സമ്മാനങ്ങൾ തരും, ഉറപ്പായിട്ടും. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആകുമ്പോൾ ഉജാല ലഭിക്കുന്നത് നമ്മുടെ ഇവിടെ വന്ന് ഗിഫ്റ്റ് കളക്ട് ചെയ്യുന്നവർക്കായിരിക്കും. അതോടൊപ്പം നമ്മുടെ കൂടെ നിന്ന് കുറച്ച് നേരം ഷോ ചെയ്യാനുള്ള ഒരു അവസരം കൂടി. അപ്പൊ നിങ്ങളിപ്പോ ഞങ്ങൾ ഷോ ചെയ്യുന്നത് അതായത് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ആണ് ഞങ്ങളുടെ 3-in-1 ഷോ ഉള്ളത്. അപ്പൊ അത് ഏതെങ്കിലും ഒരു ദിവസമാണ് നിങ്ങൾ ആ സമ്മാനം വാങ്ങാൻ വരുന്നെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇവിടെ വന്ന് നിന്ന് നിങ്ങൾക്ക് ഞങ്ങൾ ആ ഗിഫ്റ്റ് ഹാമ്പർ തരും. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ കുറച്ച് സമയം സംസാരിക്കാനും ലൈവിൽ വരാം. അതേപോലെ നിങ്ങളെല്ലാവരും കാണുന്നതും ആയിരിക്കും അല്ലെ, ഇങ്ങനെ സൗണ്ട് മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ പറ്റില്ലല്ലോ, നമുക്ക് ഇടയ്ക്കൊന്ന് കാണുകയും കൂടെ വേണ്ടേ. അതെ അതെ. അപ്പൊ അതിനുള്ള ഒരു അവസരം കൂടിയാണ് ഞങ്ങൾ തരുന്നത്. അപ്പൊ വേഗം ഫോൺ എടുത്ത് വിളിക്കുക. നമ്മൾ 7:30 to 8:30 ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്, ഒരു പിടി ക്വസ്റ്റ്യൻസും ആയിട്ട്. അതെ, നല്ല നല്ല ക്വസ്റ്റ്യൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സുജി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്തെന്നു വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഒരു 1 വീക്ക് പിന്നെയും പോയിട്ടുണ്ട് അല്ലേ? അതെ. അങ്ങനെ നമ്മൾ മെയിലെത്തി, ഫിഫ്ത് മന്ത്തിൽ അല്ലേ? ഫിഫ്ത് മന്ത്. എനിക്ക് ഫിഫ്ത് മന്ത് ഭയങ്കര സ്പെഷ്യൽ ഉള്ള മന്ത് ആണ്, കാരണം എന്റെ മോന്റെ ബർത്ത്ഡേ ഈ മന്ത് ആണ്. ഓ നൈസ്. അപ്പം അതും 5-ാം മാസം അല്ലേ? അപ്പം അങ്ങനെ വരുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മന്തും കൂടിയാണ് മെയ്. അപ്പം അത് മാത്രമല്ല, വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ നമുക്കിപ്പം എനിക്ക് വേറൊരു ഇൻഫർമേഷൻ പറയാനുള്ളത്, നമ്മുടെ മെട്രോസ് ഒന്നും ഇപ്പോഴും കംപ്ലീറ്റ് സ്റ്റേഷൻസ് എത്തിയിട്ടില്ല. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വർക്ക് ഫ്രം ഹോം ഓപ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. കാരണം നമ്മളിപ്പം ബിസിനസ് ബേ ഒക്കെ നമുക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് തിരക്കാണ്. അപ്പം കുറെ ആൾക്കാർ അത് കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റ് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒന്ന് ലെവൽ ആകുന്നവരെ, കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ ഇല്ല, പിന്നെ അവിടെ നമ്മൾ ബസ് പിടിച്ചു പോകാൻ അതിന് ഭയങ്കര ക്യൂ. അപ്പൊ അതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ടാക്സി നമുക്ക് കിട്ടത്തില്ല, അത് വേറൊരു കാര്യം. ഇതിൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നമ്മള് ബസ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ലൈക് നമ്മുടെ ഓൾറെഡി ഉള്ള ബസ് ഉണ്ടല്ലോ, അതിന്റെ ഒരു മിനി ഫോം ആണ്. സെയിം നമ്മുടെ നോൾക്കാട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, സെയിം ചാർജസും ആണ്. ഇതിപ്പോ നമ്മുടെ ബിസിനസ് ബേയിലൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഉള്ളത് അൽനാദ, കിസൈസ് അങ്ങനെ കുറച്ച് ഏരിയാസിലുണ്ട്. ഇപ്പം അത് ബിസിനസ് ബേയിലും ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചൊരു ബസ് ഇല്ലാത്ത റൂട്ടിലൊക്കെ, അല്ലെങ്കിൽ മെട്രോയിലെ സ്റ്റേഷൻ ഇല്ലാത്ത റൂട്ടിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ് ഓൺ ഡിമാൻഡ് ഡിപെൻഡ് ചെയ്യാം. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും, ഇപ്പം നമ്മൾ എല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പൊ പോകുന്ന ട്രാൻസ്പോർട്ടേഷൻ പ്രോപ്പർ അല്ല എങ്കിൽ നമുക്ക് ടൈമിന് എത്താനും പറ്റില്ല, തിരിച്ചു വരാനും പറ്റില്ല, എല്ലാം കൊണ്ട് സ്റ്റക്ക് ആവും. അപ്പൊ അതെന്തായാലും അങ്ങനെ ഒന്നും ആകാണ്ടിരിക്കട്ടെ. അപ്പൊ എല്ലാം പ്രോപ്പർ ആയിട്ട് പെട്ടെന്ന് തന്നെ ആകട്ടെ, എല്ലാം പെട്ടെന്ന് തന്നെ ആവും. ബിക്കോസ് ബാക്ക് ടു നോർമൽ നമ്മൾ സൂൺ അതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതും കുറച്ചും കൂടെ ഒരു ടൈം എടുത്ത് അവർ ചെയ്യുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ മെട്രോ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാണ്, അപ്പൊ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. മെട്രോ നമുക്ക് കുറച്ചും കൂടെ അവൈലബിലിറ്റി കിട്ടും, മേ ബി ലൈക് കുറച്ചുനാൾ കഴിയുമ്പോൾ ഇത്തിഹാദ്രിയിലൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അബുദാബി എല്ലായിടത്തോട്ടും പെട്ടെന്ന് തന്നെ എത്താനും പറ്റും. പോസിബിൾ ആയിട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ആക്ച്വലി അവർ ചെയ്യുന്നുണ്ട്. കാരണം നമുക്കിപ്പം എത്ര ആൾക്കാരാണ് അതിന് ഡിപെൻഡ് ചെയ്യുന്നത്, അപ്പൊ അവർ പെട്ടെന്ന് ഒന്ന് തീർക്കാതെ, അതായത് ഒരു മെട്രോ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യാതെ അറ്റ്ലീസ്റ്റ് പല സ്റ്റേഷൻസ് ഉണ്ട്. അതെ അതെ. അപ്പൊ എന്തായാലും നമ്മൾ 8:30 വരെ ആണ് നിങ്ങളോടൊപ്പം ഉണ്ടാകുക. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഞങ്ങൾ ഒന്നും കൂടി പറയാം,
0423824910423824910 എന്ന നമ്പറിലേക്ക് വിളിക്കാം, നമ്മളോട് സംസാരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം കോളേഴ്സ്, പുതിയ കോളേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എല്ലാവരോടും ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയാം. ഇപ്പൊ എനിക്ക് നമുക്ക് കുറച്ച് പുതിയ കോളേഴ്സ് ഉണ്ട്, അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നേ തന്നെ നമ്മുടെ ഗെയിം ഒന്ന് പറഞ്ഞു കൊടുക്കാം. എങ്ങനെ സോ നമ്മൾ വരുന്നത് 3-in-1 ലൈവ് പ്രോഗ്രാം ആയിട്ട് ഗെയിം ഷോ ആണ്. സോ ഇതിൽ വന്നിട്ട് 3 questions in 1 minute, അതായത് ഓരോ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് 20 seconds ആയിരിക്കും കിട്ടുന്നത്. ഈ 20 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ അത് ആൻസർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അതെ, അതായത് 1 മിനിറ്റിൽ 3 ചോദ്യം, അതാണ് നമ്മുടെ 3-in-1. അപ്പം സുജി പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പം 1 മിനിറ്റിൽ നമ്മൾ 3 ചോദ്യം ചോദിക്കാം. അപ്പം ആദ്യത്തെ ടോപ്പിക്ക് വരുന്നത്, അപ്പം നിങ്ങൾ സ്റ്റാർട്ട് പറയുമ്പോൾ എൻ്റെ അടുത്തുള്ള വീല് കറങ്ങും, അതിൽ ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്കിപ്പോൾ കുറേ ടോപ്പിക്സ് ഉണ്ട്, ജി കെ, ഓഡിയോ, സ്പോർട്സ്, പോളിറ്റിക്സ്, അങ്ങനെ ഇഷ്ടം പോലെ. പിന്നെ അതിലൊരു യുവർ ചോയ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം യുവർ ചോയ്സ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. അപ്പം അതിൽ നിന്ന് ഒരു ചോദ്യം നമ്മൾ ചോദിക്കും, ആ ചോദ്യം ശരിയാവുകയാണെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലും നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറയണം, വീലിനെ കറക്കണം. അതെ, വീല് കറങ്ങി അത് എവിടെ വന്ന് നിൽക്കുന്നോ അതിൽ നിന്ന് നമ്മൾ വീണ്ടും ചോദിച്ചു വയ്ക്കും. അങ്ങനെ 3 ചോദ്യം കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്നത്. അതെ അതെ, സമ്മാനം കിട്ടുന്നത് തന്നെ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്, ദുബായ് ക്രോക്കഡൈൽ പാർക്കിൽ ഒരുപാട് പേര് പോയിട്ടുണ്ട്. അപ്പം അഡൾട്ടിൻ്റെ 2 ടിക്കറ്റ് ആണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് തരുന്നത്. അഡൾട്ടിൻ്റെ 2 ടിക്കറ്റ് തരുന്നത് കൂടാണ്ട് നിങ്ങളിപ്പം 2 പേർക്കുള്ളത് നല്ല നമ്മുടെ ഈ ഞങ്ങൾ വിസിറ്റ് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞത്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതെ, അപ്പോൾ കുട്ടികളെ കൂടെ കൂടി കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അവർക്കായിട്ട് മാത്രം ടിക്കറ്റ് എടുത്താൽ മതി, ബാക്കി എല്ലാവർക്കും ഉള്ള അത് 2 പേർക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ തരും. അപ്പം അത് നിങ്ങളാണ് വിന്നതെങ്കിൽ അവർ അവിടുന്ന് ഡയറക്റ്റ് നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് അത് പോകാനുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു തരും. കാരണം ഇപ്പം നമ്മൾ ലാസ്റ്റ് ഡേ ഷോ ചെയ്തപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മളെ വിളിക്കേണ്ടത്, എല്ലാവരും തന്നെ പുതിയ കോളേഴ്സ് ആയിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നുകൂടി ഗെയിം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പുതിയ ഫിലിംസ് നമ്മുടെ മലയാളി ഫ്രം മലയാളി, യെസ്, അതിപ്പം റിലീസ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ ഗുഡ് മൂവി, യെസ്, ഗുഡ് റിവ്യൂസ് ആണ് വരുന്നത്. പിന്നെ ഒരു മൂവി നമ്മൾ ആവേശന അത്ര ഒക്കൂല, എനിക്ക് വയ്യ. എന്താണ് ബിബിമോൻ, ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ഒരു രക്ഷയില്ലാത്ത മൂവി, സൂപ്പർ. കാരണം അതിന്റെ ഓരോ ഞാൻ കണ്ടിട്ട് ഇപ്പൊ 3 ആഴ്ചയായി, എപ്പോഴും ഓരോ സീൻസ് ആലോചിച്ച്. അത് ഗ്രേറ്റ് അമ്മാനെ ശ്രദ്ധിക്കേ, എനിക്ക് അംബാനിയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അംബാൻ ഒരു രക്ഷ, റോമാൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് ഇങ്ങനെ മറ്റേ ആ ഒരു റോമാഞ്ചത്തിലൊരു സീനില്ലേ, ഇവിടെയാണ് ആ തല വന്ന് തീർച്ചയായും. ഓക്കെ ഓക്കെ, അപ്പൊ ഇങ്ങനെ കേട്ടോണ്ട് പറഞ്ഞു പറഞ്ഞു. പക്ഷെ അവസാനം അനാമിക അവിടെയാണ് താമസിച്ചെന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മ എന്ന് പറഞ്ഞ ഓട്ടമില്ലേ ഫസ്റ്റ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചിരിച്ച സീൻ ആവേശത്തില് നമ്മുടെ ആ ഇവർക്ക് ഉടുപ്പൂരി കൊടുക്കത്തില്ലേ കോളേജിൽ പോവാനായിട്ട്, കോളേജിന്റെ ഫ്രണ്ടിൽ നിൽക്കും ബെഡ്ഷീറ്റ് ഒക്കെ ഇട്ടിട്ട് കോളേജിന്റെ ഫ്രണ്ട് എവിടെ കൈ എവിടെ. ശരിക്കും ലിറ്ററലി തിയേറ്ററിൽ ഇരുന്നിട്ട് നമ്മൾ ഒരു ടൈം പോലും ചിരിക്കാതിരുന്നിട്ടില്ല അത്രയ്ക്ക്. സിനിമയ്ക്ക് പോയപ്പോ ഇതിന്റെ ടീസർ ഒക്കെ ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പൊളി മൂവി ആയിരിക്കും, മൂവി പൊട്ടാൻ ചാൻസ്. സെയിം, ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ വിചാരിച്ചിരുന്നത്. പക്ഷെ സിനിമ കണ്ടിട്ട് എന്റെ ചെറിയ മോളൊക്കെ ഭയങ്കര എൻജോയ്, എന്റെ മോനും ഭയങ്കര എൻജോയ് ചെയ്ത് ആളിപ്പോ ഇലുമിനാറ്റി ഡാൻസ്. അതെ, ഇതെനിക്ക് എന്തറിയാം, എല്ലാരും മറ്റേ ട്രാൻസ് പോലൊരു മൂവി ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷെ ആ ഒരു ഫസ്റ്റ് കണ്ട ആൾക്കാരുടെ റിവ്യൂസ് ആണ് ഇതിൽ പൊളിച്ചത്. അവരാണ് പറഞ്ഞത് എക്സാക്ട്ലി കണ്ടിരിക്കണം ഇത്. അത് എന്നോട് എന്റെ ഹസ്ബൻഡും പറഞ്ഞു, എന്തായാലും നമുക്ക് ആവശ്യം കാണും. ഞാൻ പറഞ്ഞു റോൺസ് എങ്ങനെ ഉണ്ടാകും, പക്ഷെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ തിയേറ്ററിലൊക്കെ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു തിയേറ്ററില് രണ്ടാം പ്രാവശ്യം കാണാൻ കോമഡി വരുന്നതിനു മുമ്പ് എനിക്ക് ചിരി സഹിക്കാൻ വയ്യാഞ്ഞിട്ട് എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. അവസാനം ബാക്കിലിരുന്ന ഒരു ചേച്ചി എന്റെ ചിരി കണ്ടിട്ട് ചിരിച്ചു. എനിക്കൊന്ന് ഞാൻ ഇത്രയും നാള് പോയിട്ടും ലാസ്റ്റ് നമ്മുടെ തിയേറ്ററിൽ ഒന്ന് ക്ലാപ്പ് ചെയ്യുന്നത് ഈ ഒരു ഫിലിമിനൊന്നും അത്രയ്ക്ക് ക്ലാപ്പ് ആയിരുന്നു. ആ ശരിക്കും അത് മാത്രല്ല, നമ്മുടെ ആ ഒരു മൂവിയുടെ അവസാനത്തെ ആ ഫൈറ്റ് ഇല്ലേ,
അത് സൂപ്പർ. ഫഹദ് പൊളിച്ചല്ലേ, അത്രയും നേരം വന്ന് ആ ഒരു ഇത് ഫുൾ ഗെറ്റപ്പ് അങ്ങ് മാറ്റി തന്നത്. ആ സമയത്ത് മറ്റേ പാട്ടും വരും. അതിന്റെ ഇപ്പൊ അതിന്റെ ബിഹൈൻഡ് ചെയ്ത് കൊറേ ട്രോൾസും വരുന്നുണ്ട്. സെയിം അത്. അത് മാത്രല്ല, വേറൊരു സീൻ ഓർമ്മയുണ്ടോ അണ്ണാ? ചിരിപ്പിക്കല്ലേ, ചോറ് തുറക്കുമെന്ന് ബാക്കിൽ ഒരു വെട്ടും കൂടെ, 14-ാമത്തെ വെട്ടുന്നു. അല്ല, ഈവൻ നമ്മുടെ മറ്റേ ഒരു ചേച്ചിമാര് വരില്ലേ, ഇടയ്ക്ക് അവരും കിട്ടില്ല. ചേച്ചി എടുത്തിട്ട് പറയണം മൂവീസിന്റെ പേരെല്ലാം കിട്ടുക പറഞ്ഞോണ്ട്. മറ്റേ ഡംഷറാറ്റ്സ് അല്ലേ മൂവി. അതല്ല, ആ പയ്യനെ ഓർമ്മ വരുന്നത് കർത്താവിനി എന്റെ മുതുകത്തിൽ നീ വെട്ട് വീഴുവോ അല്ലേ. എന്തൊക്കെയാണ് വിശേഷം? കൊറേ ആയല്ലോ നമ്മൾ സംസാരിച്ചിട്ട്. പിന്നെ വീട്ടില് വന്ന് ഇപ്പൊ നല്ല ട്രാഫിക് ഉണ്ടല്ലേ. ഓ, ഇപ്പം ഭയങ്കര ട്രാഫിക് ആണ്. ഇപ്പം നമ്മളെ ഷാർജ ഒക്കെ ഓപ്പൺ ആയല്ലോ, ഇന്നൊക്കെ ഭയങ്കര ട്രാഫിക്. കാരണം നമ്മളെ അറേബ്യൻ ട്രാവൽ മാർട്ട് നടക്കുന്നുണ്ട്, ഭയങ്കര തിരക്കാണ്. എവിടെ? അള്ളാതെ അല്ലായിരുന്നോ? ഞാൻ താമസിക്കുന്ന അള്ളാതെ. അപ്പൊ ഒരു ഒരു ഡ്രൈവ് ഉണ്ട്, നല്ലൊരു ഡ്രൈവ് ഉണ്ട് അല്ലേ. ഇൻഫിനിറ്റി ബ്രിഡ്ജ് വഴി പോകും. ഇനിയൊന്ന് നോക്കണം ഇടയ്ക്ക്. അയ്യോ, കറങ്ങുന്നുണ്ട്. കറങ്ങി കറങ്ങി പറയരുത്. എവിടെ എത്തി? എവിടെയാണ് വന്ന് നിന്നിരിക്കുന്നത്? പിന്നെ ഒന്ന് എത്തി നോക്കേണ്ടി വരും. സ്പോർട്സ് ആണ് കേട്ടോ. സ്പോർട്സിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ചോദ്യം ചോദിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാണ് സ്പോർട്സിൽ നിന്ന്. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ഓഗസ്റ്റ് 29 ആചരിക്കുന്നത്? ധ്യാൻചന്ദ്, ബൈചുങ് ഭൂട്ടിയ, പി ടി ഉഷ. ബ്യൂട്ടിയ എന്നൊക്കെ. ധ്യാൻചന്ദ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കടമ്പ കടന്നിരിക്കുകയാണ്, സെക്കൻഡിലോട്ട് പോയാലോ. അപ്പൊ സ്റ്റാർട്ട് പറഞ്ഞാ മതി കേട്ടോ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. സ്ക്രീൻ മൂന്ന് ക്വസ്റ്റ്യൻസ്, എല്ലാം മറന്നുപോയല്ലേ. ഒരു ഡിലേ വന്നപ്പോ ഇങ്ങോട്ട് മറന്നുപോയോലെ. സ്റ്റോപ്പ് പറഞ്ഞോ. Your choice? Hello. Oh, yeah. Hey. Your choice ആണ്. അപ്പൊ ചൂസ് ചെയ്താ ഏതാ വേണ്ടേ? സ്പോർട്സ്. 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 ഇപ്പൊ ഐ പി എൽ കാണാറുണ്ടോ? ഐ പി എൽ കാണാറുണ്ട്. ഏത് ടീമിനാ? ചെന്നൈയുടെ ടീം പോയിന്നാണോ? അല്ല, ടീം നമ്മുടെ രാജസ്ഥാൻ റോയൽസ് ആണ്, സഞ്ജുടെ ടീമാണ്. ഇന്ന് എന്ന് കളിയുണ്ട് രാജസ്ഥാന്റെ? ഞാൻ കണ്ടിട്ടില്ല കളി, മുഴുവൻ കണ്ടിട്ടില്ല. രാജസ്ഥാൻ റോയൽസ് ആക്ച്വലി നല്ല ടേബിൾ ടോപ്പിൽ നിൽക്കുകയാണ്. പക്ഷെ ഇപ്പൊ കെ കെ ആർ കയറി, ഇന്ന് അവർ ജയിക്കുവാണെങ്കിൽ ഇവര് മേലെ കയറും. അതെ, എനിക്ക് തോന്നുന്നു ഇന്ന് ഡൽഹി ക്യാപിറ്റൽസും രാജസ്ഥാൻ റോയൽസും എന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഞാനും ഫോളോ ചെയ്യുന്നുണ്ട്, ഞാൻ കാണാറുണ്ട്. ടൈം കിട്ടാത്തോണ്ടാണോ? എന്തായാലും നമ്മുടെ സഞ്ജു സെലക്ട് ആയല്ലോ വേൾഡ് കപ്പിന് വേണ്ടിട്ട്. സഞ്ജു വേൾഡ് കപ്പിന് സെലക്ട് ആയി. പക്ഷെ സഞ്ജു ഫോം ആവാൻ ചാൻസ് ഇല്ല, കാരണം ഇന്റർനാഷണൽ മാച്ചസ് ഒന്നും സഞ്ജു അധികം ഫോം ആവില്ല. എന്തായാലും ഇപ്രാവശ്യം ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹം ഇല്ലേ ഫോം ആകണം. അതെ അതെ, എന്തായാലും ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കാരണം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ആൾക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ മലയാളിക്ക് കിട്ടുമ്പോൾ നമുക്ക് അതിലൊരു സന്തോഷമല്ലേ അല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാം. ദേശീയ കായിക ദിനം എന്നാണ് സെപ്റ്റംബർ 10, ഫെബ്രുവരി 6, ഓഗസ്റ്റ് 29? ദേശീയ കായിക ദിനം എന്നാണ് സെപ്റ്റംബർ 10. ഓക്കെ, ഞാനത് ലോക്ക് ചെയ്യാം. 10 നമുക്ക് നോക്കാം കറക്റ്റ് ആണോ എന്നുള്ളത്. ആണോ? ആയിരിക്കോ? കുറച്ച് മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു?
ധ്യാൻചന്ദ് എന്തായിരുന്നു ദേശീയ കായിക ദിനമായിട്ട് ആരുടെ ജന്മദിനം വെച്ചിട്ടാണ് ആചരിച്ചുകൊണ്ടിരുന്നത്? അത് ഓഗസ്റ്റ് 29th തന്നെ ചോദിച്ചിരുന്നു. അതിന്റെ ബാക്കിയുള്ളായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഞാൻ വിചാരിക്കുന്നു ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ. ഭയങ്കര ഒരു കറക്കി കുത്തതായി പോയി അല്ലേ. സാരമില്ല, നമ്മളും എന്ത് വിളിക്കുമ്പോ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കോ. ഇനിയിപ്പോ എന്റെ ബുദ്ധി അത്രയൊന്നും വർക്ക് ചെയ്യണ്ടാന്ന് അല്ലേ. സാരമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം അല്ലേ. എന്തായാലും ഒരുപാട് സന്തോഷം വിളിച്ചതിൽ. സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കാൻ ശ്രമിക്കാം. ടേക്ക് കെയർ, ബൈ ബൈ. അത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി നമ്മൾ പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കില്ലല്ലോ. ഹലോ, ഓക്കെ. അപ്പം നമ്മൾ ആവേശ മൂവിയുടെ കാര്യം പറഞ്ഞിട്ടിരുന്നപ്പോഴാണ് എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ട മൂവിയാ രോമാഞ്ചം. രോമാഞ്ചം സെയിം അതേ തന്നെയായിരുന്നു. പക്ഷെ ഈ ടീമിന്റെ തന്നെയാണല്ലോ. അതെ, ബാക്കിയാവുമ്പോ എന്തായാലും അതിനൊത്ത ആ ഒരു ലെവലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ വരുന്ന എനിക്കൊന്ന് മോഹൻലാലിന്റെ ഒരു മൂവി നമ്മുടെ ഓണം ടൈമിലേക്ക് ഇറങ്ങാനിരിപ്പുണ്ട്, ബറോസ്. ബറോസ് അതിന്റെ എന്താ പറയാ പോസ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എല്ലാരും വീണ്ടും മലൈക്കോട്ടെ വാലിബൻ പോലെ നോക്കിയിരിക്കുന്നതായിരിക്കുമോ അതേപോലെ ആവോ എന്നൊന്നും അറിയില്ല. അത് ആക്ച്വലി മലൈക്കോട്ടെ വാലിബൻ കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടവരുണ്ട്. കൊള്ളാം. അത് എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം, നമുക്കിപ്പം ആ ഒരു ഡയറക്ടറിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവം, ഓവർ എക്സ്പെക്ടേഷൻ. ഓക്കെ, നമ്മൾ ഏത് മൂവിക്ക് നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ വെച്ചിട്ടുണ്ടോ അതിൽ നമ്മൾ. അപ്പൊ അതിന്റെ ഒരു സംഭവം, കാരണം കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, കുറെ ആൾക്കാർക്ക് കണ്ടു തീർക്കാനേ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി വരുന്നുണ്ട്. ചില സ്ഥലത്ത് ഭയങ്കര ലാഗ് ഉണ്ട്. അപ്പൊ ആ ലാഗില് നമ്മളങ്ങ് ഇതായി പോകും. അതെ. പിന്നെ ഞാൻ ഓസ്ലർ എന്ന് പറഞ്ഞ മൂവിയുണ്ട്, ഓസ്ലർ മൂവിയാണ്. എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ഹൈപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അതിന് മുമ്പേ ഉള്ള മറ്റേ അഞ്ചാം പാതിര ആ സെയിം ഡയറക്ടറിന്റെ അല്ലേ. അതെ. പക്ഷെ ആ മൂവി എനിക്ക് അതിനെക്കാട്ടി ഇഷ്ടം. അത് നല്ലതാണ്. അതിനെ അതിന്റെ അങ്ങനെ നോക്കുമ്പോ ഓസ്ലർ അങ്ങനെ എന്നെ പിടിച്ചിരുത്തിയെന്ന് ചോദിച്ചാൽ എന്നെ പിടിച്ചിരുത്തിയ ഒരു മൂവി അല്ല ഓസ്ലർ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പഴാ റീസെന്റ് കണ്ടത്. ഞാൻ അത് തിയേറ്ററിൽ പോയി കണ്ടില്ല, കാരണം എനിക്കൊരു ഹൈപ്പ് വന്നപ്പോ എനിക്ക് കാണണമെന്നുണ്ട്. പക്ഷെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്തായിരുന്നു ആ സംഭവം എന്നുള്ള രീതിയിൽ. അങ്ങനെ പിടിച്ചിരുത്തിയില്ല ആ മൂവി, പക്ഷെ ഇറ്റ് വാസ് ഓക്കെ. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പൊ മറ്റേ എനിക്ക് നെറ്റ്ഫ്ലിക്സിൽ പുതിയ സിനിമയൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നില്ല. പിന്നെ ഇപ്പൊ നമ്മുടെ നടികർ എന്ന് പറഞ്ഞ ടൊവിനോടെ പടം റിലീസ് ആയെന്ന് തോന്നുന്നത്. റിലീസായി, റിലീസായി. യെസ് യെസ്. അപ്പൊ അതിന്റെ റിവ്യൂസും വരുന്നുണ്ട്. അപ്പം കണ്ടവരൊക്കെ നമ്മളെ വിളിച്ച് പറയുക എങ്ങനെയുണ്ട് മൂവി എന്നൊക്കെ അല്ലേ. മാലിക്കൊക്കെ അപ് ടു ഡേറ്റ് ആണ്. അപ്പൊ മേ ബി നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാ റിവ്യൂ എന്നുള്ളത്. പിന്നെ ഞാൻ ലാസ്റ്റ് വീക്ക് ഒന്ന് ബോർ അടിച്ചിരുന്നപ്പോ ഇങ്ങനെ പരന്ന് നോക്കിയപ്പം കിട്ടിയ ഒരു ഫിലിമാണ് നല്ല നിലാവുള്ള രാത്രി. ഓക്കെ, ചെമ്പൻ വിനോദ് ടീം ബാബുരാജ് ഇവരെല്ലാം കൂടെയാണ്. ഇറ്റ്സ് ലൈക്ക് ഓക്കെ മൂവി, ത്രില്ലർ ആണ്. ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ഭയങ്കരമായിട്ട് ബോറിങ് ആയി, ഭയങ്കര ഡ്രൈ ആയി പോകും. അത്രയ്ക്ക് ത്രില്ലർ ആയി പോയി. പിന്നെ വേറൊരു സംഭവം, നമ്മുടെ ഈ എക്സ്പോയിൽ ഇപ്പോൾ ഗെയിമിൻ്റെ ഒരു എക്സിബിഷൻ നടന്നിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡും മോനൊക്കെ ഭയങ്കര ഗെയിമിൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഇത് കണ്ട ഉടനെ എൻ്റെ ഹസ്ബൻഡും മോനും കൂടെ ലാസ്റ്റ് സാറ്റർഡേ പോയി. എൻ്റെ ചേച്ചിയുടെ മക്കളും ഹസ്ബൻഡും മോനും എല്ലാവരും കൂടെ പോയി. അവർ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പം മോനാണെങ്കിൽ ടെക്ക് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഇഷ്ടം. അപ്പം അവനെ കുറേ ആൾക്കാരെ അവൻ്റെ അഡൾട്ട് ആൾക്കാരെയൊക്കെ അവൻ തോപ്പിച്ചു ഇത് കളിച്ചിട്ട്. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. അപ്പം അങ്ങനെ ഗെയിം ഇഷ്ടം, എനിക്ക് തോന്നുന്നു ഇപ്പോഴും അതുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഗെയിമിന് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എക്സ്പോയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടിക്കറ്റ് റേറ്റ് എനിക്ക് തോന്നുന്നു 59 dirhams എന്തോ തോന്നുന്നു. രണ്ട് പേർക്ക് ടിക്കറ്റ് 59 dirhams ആണെന്ന് തോന്നുന്നു. അപ്പം അത് ലാസ്റ്റ് സാറ്റർഡേ ആണ് എൻ്റെ ഹസ്ബൻഡൊക്കെ പോയത്. അതിന് തീർന്നോന്ന് എനിക്കറിയില്ല, പക്ഷേ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. കാരണം ഈ പബ്ജിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഈ ബിഗ് സ്ക്രീനിൽ അവർക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് അവർക്ക് കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ചേച്ചിയുടെ മോനൊക്കെ പബ്ജി അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറ്റുമ്പോ എന്ന് വെച്ചാൽ ആള് ഇത് കോൺക്കറർ ഒക്കെയാണ്, ഇത് കളിച്ചതൊക്കെ കിട്ടി. പക്ഷെ ആളിപ്പോ അൺഇൻസ്റ്റാൾ ചെയ്തോണ്ട് അവിടെ ചെന്നപ്പോ അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഭയങ്കര 2.5 GB എന്തോ വേണമെന്ന്. അപ്പൊ ആൾക്ക് അന്നേരം ആ സമയത്ത് ടൈം ഇല്ലാത്തോണ്ട് കളിക്കാൻ പറ്റിയില്ല. പക്ഷെ അത് പറയാം, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചില ആൾക്കാർക്ക് പബ്ജി എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കളിക്കും, ഒരുപാട് പേര് കളിച്ചോണ്ടിരുന്നു. അങ്ങനെ വോൾട്ടേജ് സെന്ററിൽ അങ്ങനെ കുറെ നമ്മുടെ കുറെ കാര്യങ്ങൾ നമ്മുടെ നെക്സ്റ്റ് എക്സിബിഷൻസ് ഒക്കെ വരുന്നതെല്ലാം വേൾഡ് ട്രേഡ് സെന്ററിൽ. ഈ ഒരു സമ്മർ റിലേറ്റഡ് കുറെ എക്സിബിഷൻസ് വരാൻ കിടപ്പുണ്ടല്ലോ. അതുപോലെ തന്നെ വേറെ എന്താ, നമ്മുടെ ഈ ഫ്ലഡ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഇപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കുറച്ച് വരുന്നില്ല. അപ്പൊ അതിന്റെ അകത്ത് മെയിൻ ആയിട്ട് എല്ലാരും പറയുന്നത് മോസ്കിറ്റോസിനെ കാണുന്നുണ്ടെന്ന് പറയേണ്ടത് ഉണ്ടോന്നു. അപ്പോ എല്ലായിടത്തും തന്നെ ഇവിടെ പാടുന്നു, ചൊറിഞ്ഞു 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 എല്ലാ ഏരിയയിലും തന്നെ വരുന്നുണ്ട്. അപ്പൊ മിനിസ്റ്ററി തന്നെ പറയുന്നുണ്ട് എവിടെയെങ്കിലും അങ്ങനെ മോസ്കിറ്റോ ബ്രീഡിംഗ് ഏരിയാസ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ മിനിസ്റ്ററിന്റെ ടോൾ ഫ്രീ നമ്പർ തന്നിട്ടുണ്ട്, അതിൽ വിളിച്ച് പറയണമെന്ന്. അതെ, അവര് വന്നിട്ട് അതിന്റെ പ്രിക്കോഷണറി മെഷേഴ്സ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളറിയാതെ തന്നെ കുറെ സ്ഥലത്തൊക്കെ ഇപ്പം ഇപ്പോഴും ഫ്ലഡഡ് അല്ലെങ്കിലും ആ ഒരു വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ എല്ലാം ഈ മോസ്കിറ്റോസിന്റെ. പക്ഷേ ഈ ഒരു കൊതുവിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ, കടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരും, അത് ഭയങ്കര ചൊറിച്ചിലാണ്, വേദന, നീട്ടല്. അപ്പൊ ഡെങ്കു സ്പ്രെഡ് ചെയ്യുമല്ലോ.
കൊച്ചു കൊച്ചുങ്ങളെ കടിക്കുമ്പോഴാണോ പ്രശ്നം? നമുക്ക് ഇതിപ്പോ എവിടെ ഉണ്ടെന്നറിയോ, നമ്മളിപ്പോ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഏത് സലൂണിൽ പോയാലോ അല്ലെങ്കിൽ എവിടെ പോയാലും മോൾസില് നമുക്ക് നേരത്തെ ഒന്നും ദുബായ് ഏരിയയിൽ അത്രയ്ക്ക് കാണില്ലായിരുന്നു. ഇപ്പൊ ഇപ്പൊ എല്ലായിടത്തും ഓൾ ഓവർ യു എ എത്തിയിട്ടുണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ വിളിച്ചറിയിക്കുക. ഇപ്പൊ നിങ്ങളുടെ അടുത്തൊക്കെ ഷാർജിലൊക്കെ കൂടുതൽ എന്തായാലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചറിയിച്ചോളൂ, അവരെന്തായാലും വന്ന് പ്രിക്കോഷന്റെ മെഷർ. അത് മാത്രല്ല, പണ്ടൊക്കെ ഒരു കാക്കേ. ഹലോ 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 മാലിക്. യെസ് പറയൂ. ഞങ്ങള് മാലിക്കിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു പുതിയ മൂവീസിന്റെ ഒരു ഇതറിയാൻ വേണ്ടിട്ട്. ഏതെങ്കിലും മൂവി കണ്ടോ മാലിക്? പറയട്ടെ എങ്ങനെയുണ്ട്, രണ്ട് മൂവിയുടെ ഒന്ന് പറയാവോ എങ്ങനെ? ഞങ്ങൾ രണ്ടുപേരും കണ്ടില്ല, അതുകൊണ്ടാ. നടിഗർ എന്ന് പറയുന്നത് സിനിമയുടെ ബേസ് ആണ്. ഓക്കേ ഓക്കേ. കുട്ടിയിലുള്ള കാര്യങ്ങൾ, ഒരു ആക്ടർ എങ്ങനെയാണെന്നുള്ളത്. ഒരു കോമഡി ആണോ അതോ ലൈക്ക് ഒരു ആക്ഷൻ ടൈപ്പ് ആണോ? മലയാളി ഫ്രം ഇന്ത്യ, ഇപ്പോഴത്തെ കറന്റ് പൊളിറ്റിക്കൽ സെനാരിയോ ആണ് കേരളത്തിൽ. എങ്ങനെയുണ്ട് അവിടെ, നിവിൻ പോളിയുടെ ബാക്ക് ആണോ, ലൈക്ക് ഒരു കംബാക്ക് ആണോ? നിവിൻ പോളി കൊള്ളാം. ഞാനും നിവിനും ആയിട്ടുള്ള കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടോ? നിതിൻ മോളിനേക്കാളും വേറൊരു ഇതായി പോയല്ലേ, അല്ലേ? കേട്ടില്ല. നിതിൻ മോളിയുടെ ആ ഒരു ഗെറ്റപ്പ് ഒന്നും അല്ലല്ലോ, എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ? ഓക്കെ ശരി. എനിക്ക് അതിനകത്ത് പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കൂടാണ്ട് അവൻ ഈ പമ്പനം പരത്തി കൊണ്ടു പോയി, ഒരു കൊച്ചിന്റെ കയ്യിലിരുന്ന സാധനം തട്ടിപ്പറിച്ചോണ്ട് പോകത്തില്ലേ? ഓക്കെ. എനിക്ക് തോന്നുന്നത് നോർമൽ മൂവിയാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആരോടാണ് മൂവീസിനെ കുറിച്ച് ചോദിക്കേണ്ടത്. അതെ, ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞങ്ങൾ പറഞ്ഞു ഓക്കെ മാലക്ക് വരുമ്പോ നമുക്ക് ചോദിക്കാം. എപ്പൊ പോയി കാണുന്നത്? ഇതൊക്കെ വീക്കെൻഡ് ആണോ ഇതെല്ലാം? മലയാളി ഫ്രം ഇന്ത്യ റിലീസ് ദിവസം തന്നെ വൈകുന്നേരമുള്ള ഷോ. എവിടെയാ പോയി കാണുന്നത്? അബുദാബി മോൾ. ഓക്കെ ശരി. മാലിക് ഞാൻ പണ്ട് ടൂറിസ്റ്റ് ക്ലബ് ഏരിയ താമസിച്ചിരുന്നേ അബുദാബി മോളിന്റെ അടുത്തായിട്ട്. ഓക്കെ ശരി ശരി ശരി. അമ്മ എന്തിയേ? ഓക്കെ ഇനി എന്തായാലും വിളിക്കും, നമ്മളോട് സംസാരിക്കും അല്ലേ. ഓക്കെ 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 നടക്കട്ടെ. അപ്പൊ അപ്പൊ മാലിക് എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യല്ലേ. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട്. കറങ്ങട്ടെ കറങ്ങട്ടെ തന്നെ കറങ്ങട്ടെ. സ്റ്റോപ്പ് പറഞ്ഞു. ശരി ശരി. പോവാന്ന് നിന്നിരിക്കുന്നത് മ്യൂസിക്. മ്യൂസിക് അല്ലെ, മ്യൂസിക്. അപ്പൊ മ്യൂസിക് എന്നാണ് ശ്രദ്ധിച്ചു കേട്ടോ. ടി വിയുടെ സൗണ്ട് കൂട്ടി വെച്ചു. ഇത് മാലിക്കിനോടൊന്നും പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഓപ്ഷൻ ദളപതി മഹാനടി ദ്രോഹി ഗായികരാണ്. എന്തോ സിനിമയുടെ പേര് മതി. ദളപതി മഹാനദി ദ്രോഹി ഏത് സിനിമയാണെന്ന് പറഞ്ഞാൽ മതി. ഓപ്ഷൻ സി ദ്രോഹി കറക്റ്റ് ആണ്. വിളിക്കാതെ വിളിച്ചു എന്നാണോ? പിന്നെ അല്ല, ഗായിക എന്നൊക്കെ പറഞ്ഞ ഞാൻ ഇങ്ങനെ പറയുന്നത്, വേണമെങ്കിൽ സിനിമ പറഞ്ഞുതരാം. ദ്രോഹി നിങ്ങൾ എന്നോട് ഗായിക ചോദിച്ചല്ലേ. ബാലിക്കപ്പ സെക്കൻഡ് മ്യൂസിക്കലും കേട്ടോ. ഏതാണ് സിനിമ എന്ന് തിരിച്ചറിയുക. അഹം രാജശില്പി ഗുരു.
മാണിക്ക് പറഞ്ഞതുകൊണ്ട് പിന്നെ കറക്റ്റ് ആവുമല്ലോ. അപ്പൊ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട്. ഓക്കെ, കറങ്ങട്ടെ പോരട്ടെ, കറങ്ങട്ടെ, അങ്ങനെ കറങ്ങട്ടെ. സ്റ്റോപ്പ്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. മാലിക്, ജി കെ, ജി കെ. ഓക്കെ, ജി കെ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഞങ്ങൾ ചോദിക്കാൻ പോകുന്നത്. അതിനിപ്പോ മാലിക് ഇന്ന് ജോലി എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ ശരി, അപ്പൊ എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് റാപ്പിഡ് ടെസ്റ്റിംഗ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം, ഡൽഹി, രാജസ്ഥാൻ. കോവിഡ് റാപ്പിഡ് ടെസ്റ്റിംഗ് എവിടെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയില്? കേരളം, ഡൽഹി, രാജസ്ഥാൻ. രാജസ്ഥാൻ. ഓക്കെ, നമുക്ക് നോക്കാം. ഇതൊക്കെ ഭയങ്കരമായിട്ട് അറിയാമായിരുന്നു തോന്നുന്നു. കറക്റ്റ് ആൻസർ മാലിക്, കൺഗ്രാറ്റുലേഷൻസ് മാലിക്. മാലിക്കിന്റെ പേര് എന്തായാലും ലക്കി ഡ്രോയിലേക്ക് പോവാണ്. ഇന്നിപ്പോ ആദ്യത്തെ വിന്നർ മാലിക്കാണ്. അപ്പൊ മാലിക്കിന്റെ പേര് എന്തായാലും നമ്മുടെ ലക്കി ഡ്രോയിലേക്ക് പോവുകയാണ്. അത് കൂടാണ്ട് ഇപ്പൊ മാലിക് അതിന്റെ വിന്നർ അല്ല എങ്കിൽ നമുക്ക് മജ്ലിസ് റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഗ്രീൻ ഓറീസ് ബ്യൂട്ടി സലൂണിന്റെയും ഗിഫ്റ്റ് വൗച്ചർ കിട്ടുന്നതാണ് കേട്ടോ. ഇപ്രാവശ്യം ഇത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ വരണം കേട്ടോ. ക്രോക്കഡൈൽ പാർക്ക് ഒന്ന് വിസിറ്റ് ചെയ്യണം. എനിക്ക് തന്നെ അവർക്ക് മുന്നേ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്യാം, ക്രോക്കഡൈൽ പാർക്കും വിസിറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ മാലിക് വിന്നർ ആയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഈ ലക്കി ഡ്രോയിലേക്ക് ഫസ്റ്റ് പോയിരിക്കുന്ന മാലിക്കിന്റെ പേരാണ്. അപ്പൊ നമുക്ക് നോക്കാം. അത് മാത്രമല്ല, ഇന്നിപ്പോ നമുക്ക് ഒരു വിന്നറേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിളിക്കണം, അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 04238249183 വരെ ആയിരിക്കും ഞങ്ങൾ ഇവിടെ ഉണ്ടാവുക. മൂന്നേ മൂന്ന് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇനി കോളുണ്ടോ നമുക്ക്? കോളുണ്ടോ? ഓക്കെ, അപ്പൊ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ ഒരു അടിപൊളി ഗിഫ്റ്റ് വൗച്ചർ ആണ്. അവിടെ പോയി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് അഡൽറ്റിന്റെ രണ്ട് ടിക്കറ്റ്സ് ആണ് ഞങ്ങൾ തരുന്നത്. അതെ, അത് മാത്രമല്ല, ഞങ്ങൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഓടി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കണം. ഞങ്ങളെ വിളിക്കുന്ന നമ്പർ ഒന്നുകൂടി മെൻഷൻ ചെയ്യാം, 04238249. Welcome back to 3-in-1, powered by Time Express Cargo and Talrog. Yes, appom nammude gift sponsor cheyidirikkunnathu Majlis Restaurant, Green Olives Beauty Salon and special gift hamper from Ujala and double special gift from Dubai Crocodile Park. Yes. അപ്പൊ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അല്ലെ. 8:30 വരെ ഞങ്ങൾ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച് നിങ്ങളെ ഒരു എന്താ പറയാ, ആ 3-in-1 ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ ഒരു ഗിഫ്റ്റ് വോച്ചർ അടിപ്പിക്കാതെ ഞങ്ങൾ വിടത്തില്ല. നിങ്ങൾ പോയി മുതല കുഞ്ഞുങ്ങളെ എടുക്കുന്ന ഫോട്ടോ എടുത്ത് ഞങ്ങൾ യൂബിയിൽ ടാഗ് ചെയ്യും. ഗുഡ് എക്സ്പീരിയൻസ് അല്ലേ? ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ഒരു മുതല കുഞ്ഞിനെ എന്റെ കയ്യിലെടുക്കുന്നത്. ആ, പക്ഷെ അതിനെ കാണുന്ന പോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ്. പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ? പിന്നെ വിശേഷമായിട്ട് ആസ് യൂഷ്വൽ ഇങ്ങനെ പോകുന്നു. പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയേണ്ട വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ ഈ രാവിലെ ഈ സ്കൂളിൽ ഇപ്പം നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, സ്കൂളിൽ നമ്മളിപ്പം കൊച്ചുങ്ങളെല്ലാം ഭയങ്കര ബിസിയാണ് ആക്ച്വലി. ഒരു പിന്നെ ചൂട്, നാട്ടിൽ ഇത് പറഞ്ഞ പോലെയാണ്, നാട്ടിൽ ഭയങ്കര ചൂടാണ്. ആ ചൂടിന്റെ ഒരു എഫക്ട് കാരണം നമ്മുടെ 10th standard ഒക്കെ നേരത്തെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാറുണ്ടല്ലോ, ക്ലാസ് മെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ടോ, അതൊക്കെ ഇപ്പൊ ഒരു ബ്രേക്ക് വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാല് ഐദർ ലൈക്ക് 7:00 to 10:00 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു മിഡ് ബ്രേക്ക്, ആ ഒരു പീക്ക് സമ്മർ ടൈമിൽ അവർക്ക് ബ്രേക്ക് കൊടുത്തിരിക്കണം. ഹലോ, 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 വെൽക്കം ടു 3-in-1. ആരാണ്? ശ്രദ്ധിക്കേ വേണ്ട. ഓക്കെ, വെരി ഗുഡ്. റെന എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കും. ഏത് ക്ലാസ്? 7th standard. റെന എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ ഷാർജ. ഷാർജ, എങ്ങനെയുണ്ട് ഇപ്പൊ ക്ലാസ്സസ് ഒക്കെ? ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതേ ഉള്ളു, ഭയങ്കര ബിസിയാണ് കുട്ടികളെല്ലാം. ആണോ? നാട്ടിലാണോ പഠിക്കുന്നേ? ഇപ്പൊ ജൂണിൽ എപ്പോഴാണ് സ്കൂൾ തുറക്കുന്നേ? ജൂൺ അറിയില്ല. ഡേറ്റ് കിട്ടിയില്ല.
പണ്ടൊക്കെ സ്കൂള് തുടങ്ങുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര മഴയായിരിക്കും, അപ്പൊ നമ്മൾ ഈ പോപ്പി കൂടാ ജോൺസ് കൂടാ ഒക്കെ കൊണ്ടുപോകും. ഓ, മെയില് ഫുള്ള് നമുക്കിങ്ങനെ ഈ കൊടകളുടെ പരസ്യമായിരിക്കും. അതെ, അപ്പൊ നമ്മൾ ഏത് കൊട വേണം എന്ന് ഇങ്ങനെ ചൂസ് ചെയ്ത് വെക്കും. അങ്ങനെ പുതിയ യൂണിഫോം എല്ലാം ഇങ്ങനെ പുതിയത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ ഭയങ്കര ഒരു സുഖമാണ്. അങ്ങനെയാണോ റെനീന് പോവാൻ പോകുന്നത് സെവൻത്തിലേക്ക്? ആണോ? എത്ര നാളായി മോള് വന്നിട്ട്? 2 മാസത്തേന് വന്നതാണോ? എന്നിട്ട് ഇവിടെ എല്ലാം കണ്ട് അടിച്ചു പൊളിച്ചോ? ഇനി എവിടൊക്കെ കാണാനുണ്ട്, എവിടൊക്കെ ലിസ്റ്റ് ഉണ്ട്? ഇനി വീട്ടിൽ ആരൊക്കെയുണ്ട്? രണ്ട് അനിയത്തിമാരും മൂന്ന് പെൺകുട്ടികളല്ലേ? എങ്ങനെയുണ്ട്, നിങ്ങള് ഭയങ്കര ബോണ്ടിങ് ആണോ? അപ്പ അപ്പുറത്തുനിന്ന് അതെ 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 അല്ലേ. അതിൽ ആരാ ഇച്ചിരി കുറുമ്പത്തി വഴക്കുണ്ടാക്കുന്ന ആരാ? മൂത്ത ആളാണോ നടുക്കത്തെ ആളാണോ അതോ മിഡിൽ ആളാണോ? അവിടെ നിന്ന് കേട്ടല്ലോ മൂത്താളോ നടുക്കത്തെ ആള് പറഞ്ഞു മൂത്താള്. എല്ലാ വീട്ടിലെയും മൂത്താളാണ് ഭയങ്കര സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് മുന്നോട്ട് വന്നത്. ഏറ്റവും ഇളയ ആൾക്കാർക്ക് എല്ലാ ചവിട്ടും. എന്നറിയോ, ബാക്കി രണ്ടുപേരെ കണ്ടു വരുമ്പോഴേക്കും ഉണ്ടല്ലോ ആൾക്ക് ഒരു ഇതുണ്ടാവും, ഞാൻ ഇന്നത് ചെയ്താൽ ഓക്കെ ഇങ്ങനെയായിരിക്കും അല്ലേ. ആ ചെറിയ ആൾ എവിടെ ഉണ്ട്? അവിടെ ഉണ്ടോ? എത്ര വയസ്സിന് ഡിഫറൻസ് ഉണ്ട് നിങ്ങള്? ഞാനും എന്റെ നടുത്താളും 5 വയസ്സിന്. അപ്പൊ ആൾക്കിപ്പോ 1 ഇയർ. ഭയങ്കര ഒരു മാക്സ് ആയി പോയല്ലോ. ഓക്കേ, അവര് ഇപ്പൊ മോളുടെ ഇളയാളും നാട്ടില് തന്നെയാണോ? രണ്ടുപേരും നാട്ടിലാണോ പഠിക്കുന്നേ? ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഈ ഒരു വെക്കേഷൻ എന്തായാലും ദുബായ് വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയല്ലേ. പക്ഷേ എന്തായാലും ഇനിയിപ്പോ ചെന്ന് കഴിയുമ്പോ ഫ്രണ്ട്സിനോടൊക്കെ ഒരുപാട് വെക്കേഷൻ ഞാൻ ദുബായിൽ അല്ലെങ്കിൽ ഷാർജയിൽ സ്പെൻഡ് ചെയ്തെന്നൊക്കെ പറയാനുള്ള ഒരു അവസരം കിട്ടും അല്ലേ. ഇവിടെ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ ഫുള്ള്? എല്ലാ വെക്കേഷനും വരാറില്ലേ? അപ്പൊ ഇവിടെ വന്നിട്ടുള്ള കഥകളെല്ലാം എല്ലാ വെക്കേഷൻസിനും പോയി പറയാറുണ്ട് അല്ലേ. അടിപൊളി. പാടുവോ? പാട്ട് ശരി. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അല്ല, ജി കെ. ഓ, ജി കെ. അപ്പൊ ജി കെയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ജി കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, റെഡി ആണോ? എല്ലാവരും ഉണ്ടല്ലോ അടുത്ത്, ഉപ്പയും ഉമ്മയൊക്കെ അടുത്തില്ലേ? ഓക്കെ, എനിക്ക് ആരുടെ സഹായവും വേണ്ട. ചോദിക്കുകയാണേ, ഗ്രൗണ്ട് സീറോ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇറാനിൽ ഭൂകമ്പം ഉണ്ടായ സ്ഥലം, ഇറാനിൽ യുദ്ധം ബാധിച്ച പ്രദേശം, വേൾഡ് ട്രേഡ് സെന്റർ ഉണ്ടായിരുന്ന സ്ഥലം. ഭൂകമ്പം ഉണ്ടായ സ്ഥലം, ഇറാനിൽ ഭൂകമ്പം ഉണ്ടായ സ്ഥലം, ഇറാനിൽ യുദ്ധം ബാധിച്ച പ്രദേശം, അതല്ലെങ്കിൽ വേൾഡ് ട്രേഡ് സെന്റർ ഉണ്ടായിരുന്ന സ്ഥലം. പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് അറിയത്തില്ലേ, കറങ്ങി കുതിക്കോ. എന്തായാലും മോള് പറഞ്ഞത് ഇന്ന് തെറ്റായിരുന്നു, അതുകൊണ്ടാണ്. ഇറാനിൽ ഭൂകമ്പം ഉണ്ടായ സ്ഥലം, അതായിരുന്നു ഗ്രൗണ്ട് സീറോ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, സാരയില്ല, അത് ഇച്ചിരി ഒരു വെപ്രാളമായി പോയി നമുക്ക്. സാരയില്ല, പിന്നെ അടുത്ത ആളെയും കൊണ്ട് വിളിപ്പിച്ച് അല്ലെങ്കിൽ ഉമ്മ വിളിക്കാൻ പറ കേട്ടോ. ഹലോ 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 ശൈല ആന്റി, എന്തുണ്ട് വിശേഷം? ആന്റിയുടെ സൗണ്ട് ഞങ്ങൾക്ക് രജിസ്റ്റേർഡ് ആണ്. അതെ, വന്നപ്പോഴാണ് ടിവി ഓൺ ആക്കിയത്. ആ, ശരി ശരി അമ്മ. വേറെ എന്തൊക്കെയാ അമ്മ? എന്ത് സിനിമ ആണോ എല്ലാം പോയോ ആളുടെ കൂടെ, അതോ അവൻ തനിയാണോ പോയത്? അവൻ തനിയെ പോലെ അങ്ങനെ പോവാറില്ല. ആ, ശരി ശരി. അമ്മ ടിവിയിലിരുന്ന സിനിമ ആണോ? ടിവിയിലാണോ? ആ, ശരി ശരി, അത് മതി. എന്തായാലും മാലിക്കിന്റെ കൂടെ അമ്മ ഉണ്ടല്ലോ. എന്നിട്ട് ഒരാഴ്ച ഗ്യാപ്പിൽ തിരിച്ചു വരുമോ? കണ്ണ് ഓപ്പറേഷൻ ഉണ്ട്. ഓ, ആണല്ലേ. നാട്ടിൽ തന്നെ ചെയ്യുന്നത് അല്ലേ?
മറ്റേ കറുത്ത കണ്ണാടി വെക്കുന്ന ആ സംഭവമാണോ? പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ജസ്റ്റ് ഒന്നോ രണ്ടോ ദിവസം അല്ലേ, ഒന്നോ രണ്ടോ ദിവസം ജസ്റ്റ് ഒന്ന് വെക്കും പിന്നെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്റെ മദറിലോ ചെയ്തിട്ട് അങ്ങനെ അത്ര ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. പിന്നെ കണ്ണിന്റെ പരമായിട്ട് നമ്മളിപ്പോ എന്ത് ലേസർ ചെയ്താലും അതിന്റെ എല്ലാ ഒരു എല്ലാത്തിന്റെയും ഒരു ഇതുണ്ടാവും. ഈവൻ നമ്മൾ ചെറിയ ലെൻസ് വെച്ചാൽ പോലും അതിന്റേതായ ആഫ്റ്റർ എഫക്ട്സ് അതിനുണ്ടാവും. അതിന് സമയത്തിനുള്ളിൽ അത് എടുക്കുക അല്ലെങ്കിൽ ലീച്ചിങ് സ്റ്റാർട്ട് ചെയ്യും, അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റും. ഞാൻ കുറെ നാൾ അനുഭവിച്ചതാണ്. എനിക്ക് കളർ ലെൻസ് ഞാൻ വെക്കുമായിരുന്നു, ഒരു കണ്ണ് ഫുള്ള് ഇൻഫെക്ഷൻ ആയി. ഓ, പിന്നെ നമുക്ക് കണ്ണില് ഭയങ്കര ഒരു എന്തോ ഒരു പ്രിക്കിംഗ് ഫീലിംഗ് ആയിരുന്നു കുറെ നാളത്തേക്ക്. അങ്ങനെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല, നാട്ടിൽ പോയി നന്നായിട്ട് ചെയ്തിട്ട് അടിച്ചു. അതെ, അമ്മ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാട്ടിൽ പോകുമ്പോ അത് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം അതിന്റെ റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു വന്നാൽ മതി. കാരണം പൊടിയൊന്നും അടിക്കാണ്ടിരിക്കുക. ഇവിടെ മാലിക്കിനെ ഓർത്തിട്ട് ഓടി പിടിച്ചു വരണ്ട. എന്തായാലും അത് ചെയ്തിട്ട് വരുമ്പോ പിന്നെ നമ്മൾ പെട്ടെന്ന് ഓടി പിടിച്ച് പോവാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മ വന്നാ മതി. ശരി, അപ്പൊ എന്തായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ. ശരി, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. സ്റ്റാർട്ട്, സ്റ്റാർട്ട്. സ്റ്റോപ്പ് വന്നു, സ്റ്റോപ്പ് വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ജി കെ. യെസ്, ജി കെ എന്നുള്ള ചോദ്യം ഞങ്ങൾ ചോദിക്കാം. ഓക്കെ ഓക്കെ. മാലിക് ഓൾറെഡി ഒരു ഇതടിച്ചിട്ടുണ്ട്. ഈ ചോദ്യം ഞങ്ങൾ ഓൾറെഡി ചോദിച്ചത്, അതൊന്നും ഞങ്ങൾ ഇനി ചോദിക്കൂല. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വരണം, വേറെ പുതിയ ക്വസ്റ്റ്യൻ വരണം. ടോണി ഞങ്ങളെ പറ്റിക്കാൻ നോക്കട്ടോ, ഞങ്ങൾക്ക് മനസ്സിലായത്. ദ ബ്ലൂ ബോയ് എന്ന വിഖ്യാതമായ പെയിന്റിംഗ് ആരുടേതാണ്? പിക്കാസോ, തോമസ് ഗെയിൽസ് ബറോ, വിൻസെന്റ് വാൽഗോഗ്. ദ ബ്ലൂ ബോയ് എന്ന വിഖ്യാതമായ പെയിന്റിംഗ് ആരുടേതാണ്? ഓപ്ഷൻ സി ആണെന്ന് തോന്നുന്നു. ഓപ്ഷൻ സി നമുക്ക് വിൻസെന്റ് വാൽഗോഗിനെ നമുക്ക് എടുക്കാം, നോക്കാം. ആണോ? കറക്റ്റ് ആണോ? തോമസ് ഗെയിൽസ് ബറോ ആയിരുന്നു കേട്ടോ. അമ്മ ഇതാ പറഞ്ഞു, ചിലപ്പോഴൊക്കെ നമ്മള് മാലിക്ക് പറയുന്ന കേക്കേണ്ടി വരും, ചിലപ്പോ തിരിച്ചും ഞാനത് കേക്കാറുണ്ട് അല്ലേ. ഓക്കെ, ശരി, സാറേ ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയതിൽ. അപ്പൊ എന്തായാലും സന്തോഷമായിട്ടില്ല. എന്തായാലും മാലിക്ക് ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നോക്കാം, ഇനി വേറെ ആരെങ്കിലും വിന്നർ വരുമോ, ഇല്ലെങ്കിൽ എന്തായാലും ക്രോക്കഡൈൽ പാർക്കിൽ വന്ന് വിസിറ്റ് ചെയ്യണം. ശരി അമ്മ, ബൈ ബൈ. ഒരു കോൾ മതി. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ്? എന്റെ പേര് അഖിൽ. അഖിൽ, അഖിൽ എവിടെന്നാ വിളിക്കുന്നത്? ഞാൻ അജ്മാനിൽ നിന്ന്. അജ്മാൻ? അഖിൽ നമ്മളെ മുന്നേ വിളിച്ചിട്ടുള്ളതല്ലേ? ആ, വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അഖിൽ എന്തൊക്കെയാ വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. എവിടെയായിരുന്നു വർക്ക് ചെയ്യുന്ന അഖിൽ? ഞാന് റാസൽ കൈമയിൽ വർക്ക് ചെയ്യുന്നു. റാസൽ കൈമ? ഓ, അജ്മാൻ ടു റാസൽ കൈമ എങ്ങനെയുണ്ട് ട്രാവൽ ഒക്കെ? ഓപ്പോസിറ്റ് സൈഡ് ആണ്. പക്ഷെ ആ റാസൽ കൈമയിലെ ബ്യൂട്ടി ഒക്കെ കണ്ട് ഇങ്ങനെ ഡെയിലി പോകുന്ന ഒരു രസമാണ് ഞാൻ ചോദിച്ചത്. റാക്ക് ഹോസ്പിറ്റൽ ആണോ? എനിക്കൊന്ന് നമ്മള് വല്ലപ്പോഴും പോകുന്നവർക്ക് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്. ഇപ്പൊ എങ്ങനെയുണ്ട്, റോഡൊക്കെ ക്ലിയർ ആയോ? നമ്മൾ ഇടയ്ക്ക് ഒന്ന് കണ്ടിരുന്നു ഇങ്ങനെ നമ്മുടെ റാസൽ കൈമ പോകുന്ന വഴികളെല്ലാം ഭയങ്കര മോശമാണ്. ശരി ശരി, അപ്പൊ എന്താണ് പിന്നെ പുതിയ വിശേഷങ്ങളൊക്കെ? പുതിയ വിശേഷം എന്താ പറയാ, ചൂട് തുടങ്ങി. എങ്ങനെയുണ്ട് പുറത്ത്? അങ്ങോട്ടേക്ക് എങ്ങനെയുണ്ട് റാസൽ കൈമയിലൊക്കെ? കുറച്ച് നല്ല ഇതുണ്ടാവില്ലേ ചൂട്? എങ്ങനെ? സെയിം തന്നെ, ഇവിടെ ഉള്ള പോലെ തന്നെ അവിടെയും ചൂടുണ്ട്. അഖിൽ ഡ്രൈവ് ചെയ്യുവാണോ? ഇപ്പൊ ഡ്രൈവ് ചെയ്യല്ല. അപ്പൊ പോകുന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ കമ്പനി ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ? പറഞ്ഞത് ഇപ്പൊ ഡ്രൈവ് ചെയ്യല്ല. ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നില്ല ഞാൻ, എനിക്കറിയാം ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയാം. ഇനി ചോദിച്ചത് എങ്ങനെ പോകുന്നെന്നാണ് ചോദിച്ചത്. ഡ്രൈവ് ചെയ്തിട്ടാണോ പോകുന്നത് അതോ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ? തമാശക്കാരനാണല്ലേ. എനിക്ക് കൺഫ്യൂഷൻ ആയി, ഡ്രൈവ് ചെയ്താ പോകുന്നത്. അതെനിക്ക് മനസ്സിലായി, അതാ ഞാൻ ചോദിച്ചത് റാസൽ കൈമയിലോട്ട് പോകുന്നത് ഡ്രൈവ് ചെയ്തിട്ടാണോ എന്ന്. ഞാൻ ഫുള്ള് ചോദിച്ചില്ല, എന്റെ കയ്യിലും തെറ്റുണ്ട്, എന്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. അഖിലിനെ ഞാൻ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു എന്ന്. പക്ഷെ അഖിൽ ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങളുടെ രണ്ടിന്റെയും പേരറിയാവോ? ഇല്ല, അറിയില്ല. ക്വസ്റ്റ്യൻ അതാണ്, ഇന്നത്തെ ക്വസ്റ്റ്യൻ അതാ.
അതെ അതെ, ഞങ്ങളുടെ പേര് പഠിച്ചിട്ട് പോയാ മതി. ഞാൻ സുജിത. ഓക്കെ. എന്റെ ആളുടെ പേര് സുജിത. എന്റെ പേര് പെനീന. ഫെനി. പെനി അല്ല, പെനി. പെനീന, ഫെനി അല്ല. എനിക്കറിയാം ഫെനി ഓർമ്മ വരുമെന്ന്, എനിക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പെനീന എന്നാണ് കേട്ടോ. ഇനി ഓർത്താതി, ഫെനീന കേൾക്കുമ്പോ ഓർത്താതി പെനീനയാണെന്ന്. നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോ അഖിലിന്റെ അടുത്ത് തന്നെ ചോദിച്ചിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓർത്ത് വെച്ചാണ്. അഖിൽ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് വൈഫും കൊച്ചും. കൊച്ച്? അവരിവിടെ തന്നെ ഉണ്ടോ? കൂടെ ഉണ്ടോ? എന്റെ വൈഫിന്റെ പേര്? വൈഫിന്റെ പേര് ആൻലി. ആൻലി. ആൻലി വർക്ക് ചെയ്യുന്നുണ്ടോ? എന്തായിട്ടാ? ഒരു അഡ്മിൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ചെറുതാ, മൂന്ന് മാസായിരുന്നു. എന്താ പേര് മോളുടെ? മോളാല്ലേ? മോൻ. മോൻ ആണ്. ഓക്കെ. എന്താ പേര്? എന്റെ പേര് ഇലാൻ. ഇലാൻ. ഓക്കെ ഓക്കെ, നൈസ് നൈസ് നൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും ഗെയിം അറിയാലോ അഖിലിന്. സ്റ്റാർട്ട് പറഞ്ഞു. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റോപ്പ്. വീല് കേട്ടില്ല. അതെ. ഓക്കെ. ജി കെ. ജി കെ. കറങ്ങി കറങ്ങി കറങ്ങിയിട്ട് നമ്മൾ ജി കെയിലെത്തി. ജി കെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പെരിയാർ നദിയുടെ പഴയ നാമധേയം എന്തായിരുന്നു? ദേവഗംഗ, ഗിരിദേവി, ചൂർണി. പെരിയാർ നദിക്ക് പഴയൊരു പേരുണ്ടായിരുന്നു. ദേവഗംഗ, ഗിരിദേവി, ചൂർണി. സാരല്ല, നീ ക്വസ്റ്റ്യൻ പഠിച്ചു, ഞാൻ ഓപ്ഷൻ വയ്ക്കാം. അഖിൽ, ടൈം ഔട്ട് ആവല്ലേ. ചൂർണിയായിരുന്നു കറക്റ്റ് ആൻസർ. അപ്പൊ വൈഫിനോട് വിളിക്കാൻ പറ കേട്ടോ. ബൈ ബൈ. അല്ലേ, വൈഫിനോട് വിളിക്കാൻ പറ തെറ്റിപ്പോയില്ലേ. അടുത്തൊരു കോൾ ഉണ്ടെന്ന്. ഹലോ, കോൾ ഉണ്ടോ? ഇല്ല, നമുക്ക് തോന്നിയില്ല ഒരു കോൾ ഉണ്ടെന്ന്. നമ്മളെന്ത് സമയം ആവുന്നുണ്ടോ? ഇല്ലല്ല. ഓക്കെ, എന്തായാലും സമയം പെട്ടെന്ന് തന്നെ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കാൻ ഇപ്പൊ തീരാറാവുന്നുണ്ട്. അതെ, നമുക്ക് ഇന്ന് ആകപ്പാടെ ഒരു വിന്നർ ഇതുവരെ വന്നിട്ടുള്ളൂ. മാലിക്കാണ്. മാലിക്കിന്റെ പേരാണ് നമ്മളിപ്പൊ ലക്കി ഡ്രോയിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അയാളുടെ പേരും കൂടെ പോകുന്നതായിരിക്കും. അതെ, അതല്ല എങ്കിൽ മാലിക്ക് തന്നെ ക്രോക്കഡൈൽ ബാക്കിനെ കൊണ്ടുപോകും അല്ലേ. മാലിക്ക് എന്നെ വന്ന് കാണണം. ഓക്കെ, അപ്പം വേറെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്, നമുക്ക് ഇനി ചൂടൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് സ്കിന്നിൻ ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ നമ്മൾ നല്ല വെള്ളം കുടിക്കുക, ഡീഹൈഡ്രേറ്റ് ആകാതെ നല്ല രീതിയിൽ വെള്ളം കുടിച്ച് മുന്നോട്ട് പോകണം അല്ലേ. കോൾ വന്നു. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് പെനീന. ഗുഡ് ഈവനിങ്. ആരാണിത്? അറിയാവുന്ന ഒരാളാണെന്ന് കരുതിക്കോ. എന്റെ അമ്മേ. അപ്പൊ പെനി പറയാരാന്ന്. ഇത് അരുണാണോ? അരുണാണോ? അല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മാത്രം അറിയാവുന്ന ആളെന്നല്ലേ പറഞ്ഞത്. അബുദാബിയിൽ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്ത് ഓർക്കുന്നുണ്ടോ? അറിയാം, നമ്മുടെ ബുർജിൽഡി ആണോ? അതെ അതെ. ആ അവിടുത്തെ ആരാണ്? നജീബാണോ? അതെ അതെ. അടിപൊളി. എന്തൊക്കെയാണ് വിശേഷം? സുഖമായിരിക്കുന്നു. ഒരുപാട് സന്തോഷം കേട്ടോ കോൾ ചെയ്തതില്. ടി വി കണ്ടോണ്ടിരിക്കുവായിരുന്നോ? ഞാൻ അബുദാബിയിലെ ഷോ ചെയ്യുമ്പോ. അതെ അതെ, നമ്മള് ഭയങ്കര എനർജി, ഒരു ബോംബാണ്, എനർജിയുടെ കേന്ദ്രമാണ്. ആണോ? ഓക്കെ, നൈസ് ടു ഹിയർ ഫ്രം യു നജീബ്. ഞാൻ സുജീത. നമ്മളെല്ലാം എനർജൈസ് ചെയ്യുന്നു. അതും ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർ ഭയങ്കര നല്ലൊരു വൈബുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോ നമുക്ക് എക്സ്ട്രാ വൈബ് കിട്ടും. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? നിങ്ങളുടെ സ്പോർട്സ് ഒക്കെ കഴിഞ്ഞല്ലേ? എല്ലാരും അടിച്ചു പൊളിച്ചു. നജീബ് അവിടെ തന്നെ വർക്ക് ചെയ്യുന്നേ ബുർജിൽ ഗ്രൂപ്പിൽ. ഓക്കെ നജീബ്, വേറെ എന്തൊക്കെയാ വിശേഷം അവിടെ? എല്ലാരും ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം കേട്ടോ. നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ മുന്നേ? ആണോ? അപ്പൊ ഇതുവരെ വിളിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇന്നാണ് വിളിക്കാൻ സൗകര്യം കിട്ടിയത്. ഓ, എനിക്ക് ഭയങ്കര സന്തോഷം. അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് പെനീനാണ് വിളിക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. ഓക്കെ, എന്തായാലും വേറെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ പറ. നാട്ടിലെങ്ങാനും ഇപ്പൊ പോകുന്നുണ്ടോ? നാട്ടില് ജൂലൈ പോകും. നജീബ്, ഫാമിലി ഇവിടെ ഉണ്ട്? ഇപ്പൊ പോവാൻ പറ്റിയ കാലാവസ്ഥയല്ല. ഭയങ്കര ചൂടാ ഇപ്പൊ ശരിക്കും. നാട്ടിലേക്ക് ആരും പോവില്ലെന്ന് തോന്നുന്നു.
ഈ ഒരു ടൈമിൽ ആരും പ്രിഫർ ചെയ്യത്തില്ല. പിന്നെ ജൂലൈ ടൈമിൽ പിന്നെ ടിക്കറ്റിന്റെ ഹൈ ആയിരിക്കും. അത് മാത്രമല്ല, നമ്മൾ ഇവിടുന്ന് കുറച്ച് മഴയൊക്കെ കൊണ്ട് തണുപ്പായിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവാൻ, ചൂടത്തേക്ക് പോവാൻ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല അല്ലേ. ഓക്കെ, നജീബിന്റെ ഫാമിലി ഇവിടെ ഉണ്ടോ? ഫാമിലി ഇവിടെ ഉണ്ട്. ഓക്കെ, ആരൊക്കെ ഉണ്ട്? പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ നാട്ടിലുള്ളവർ അവിടെ മഴയുണ്ടോ എന്ന് നോക്കി, നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ദുബായില് മഴയൊക്കെ ഓക്കെ അല്ലേ. ഇനിയും നമുക്ക് വരുന്നുണ്ട്, ഇപ്പൊ അങ്ങനെ മൊത്തത്തിൽ തിരിഞ്ഞ പോലെ ഉണ്ട്. ഇനിയും നമുക്ക് മഴ വരുന്നുണ്ടെന്ന് പറയുന്നു. എന്തായാലും ചൂട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, രാവിലെയൊക്കെ നല്ല ചൂടാണ് അല്ലേ. ശരി, അപ്പൊ എന്തായാലും എല്ലാരും ഞാൻ പ്രത്യേകമായിട്ട് അന്വേഷിച്ചു പറയണം. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത് ഇവന്റ് വരുമ്പോ കാണണം കേട്ടോ. ഓക്കെ, നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ. ശരി, ഓക്കെ, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു രാജി. സ്റ്റാർട്ട്. ഓൾറെഡി വീട് കറങ്ങി, എനിക്ക് അവിടെ ഇച്ചിരി ഒരു ലാഗ് വരും, അതുകൊണ്ടാണ് കാണാത്തത്. ഇപ്പൊ കറങ്ങി തുടങ്ങി അവിടെ. സ്റ്റോപ്പ് പറഞ്ഞു. ഇവിടെ പോയി പിന്നെ സ്പോർട്സ് ആണെന്ന് തോന്നുന്നു, അല്ല ജി കെ. ജി കെ ജി കെ ആണ് കേട്ടോ. അപ്പൊ ജി കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുകയാണേ. റെഡിയാണ് ജീപ്പ് എല്ലാത്തിനും. ക്വസ്റ്റ്യൻ നിങ്ങൾ വന്നാ മതി. അതെ, അവരുടെ ഒരു ടീം അങ്ങനെയാണ്, ഫുൾ ഓൺ, ഭയങ്കര ഹാപ്പനിങ് ഒരു ടീമാണ്. ഓക്കെ, അപ്പൊ നജീബ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1920, 1935, 1932. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1920, 1935, 1932. അറിയത്തില്ല, ഇങ്ങനെ കറക്കി കുത്തിക്കാനോ, ജോലി കുഴപ്പമില്ല. ചിലപ്പോ ഇങ്ങനെ കറക്കി കുത്തി നമുക്ക് ശരിയാവാറുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം എന്തായാലും. അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷെ 1920 ആയിരുന്നു ശരിയായ ഉത്തരം. സാരയില്ല, എന്തായാലും നജീബ് എനിക്ക് ഒരുപാട് സന്തോഷമായി വിളിച്ചതിൽ. നമ്മൾ ഇനിയും വിളിക്കണം, അപ്പൊ എല്ലാരും അന്വേഷിച്ചു എന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനിയും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നജീബ്. താങ്ക്സ്, ബൈ ബൈ, വിഷ് യു ദ സെയിം, ബൈ. ഓക്കെ, പെട്ടെന്ന് നമ്മുടെ പേരും കൂടെ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. അതെ അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് പോവാൻ സമയമല്ലേ. ആ യെസ്, അപ്പൊ എന്തായാലും അതിനു മുമ്പേ തന്നെ നജീബ് വിളിച്ചത് എന്തായാലും നന്നായില്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഒരേ ഒരു വിന്നറാണുള്ളത്, അത് നമ്മുടെ മാലിക്കാണ്. അപ്പൊ മാലിക്കിനാണ് കിട്ടിയിരിക്കുന്നത് ഇന്ന് നമ്മുടെ ക്രോക്കഡൈൽ പാർക്കിന്റെ ഗിഫ്റ്റ് വൗച്ചർ. അപ്പൊ മാലിക്കിനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഗിഫ്റ്റ് വൗച്ചർ വെയിറ്റിംഗ് ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും വരിക, ക്രോക്കഡൈൽ പാർക്ക് വിസിറ്റ് ചെയ്യുക. അതെ, അത് മാത്രമല്ല 800-825-825 എന്ന നമ്പറിലേക്ക് നാളെ വിളിക്കുക. വിളിച്ചു കഴിഞ്ഞ് എന്താ ഡീറ്റെയിൽസ് എന്നല്ല അവർ കളക്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ പോവുകയാണ്, ഇനി വീണ്ടും നാളെ 3-in-1 അതെ, ഇന്ന് വിളിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്നുള്ള 3-in-1 സമയം 7:30-8:30 ആണ്, ആരും മറക്കരുത്. നമ്മൾ എല്ലാവരും വിളിക്കണം, കീപ് ഓൺ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇനി നാളെ ഞങ്ങൾ വരുന്നതിന്, അപ്പം എന്തായാലും നാളെ 3-in-1 ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ, നല്ലൊരു രാത്രി നേരുന്നു, ആൻഡ് നല്ലൊരു വീക്കും എല്ലാവർക്കും നേരുന്നു. ദിസ് ഈസ് സുജിത, ബൈ ബൈ, സൈൻ ആൻഡ് ഗുഡ് നൈറ്റ് ഫ്രം പെനീന. Bye-bye.